പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മൾ ഉപവാസ പ്രാർത്ഥനയുടെ 19-ാം ദിവസം പകൽ ദൈവമക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സർവേശ്വരൻ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 18 ദിന രാത്രി പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ സാന്നിധ്യം അനുഭവിപ്പാൻ സർവകൃപാലുവായ ദൈവം ഭാഗ്യമൊരുക്കില്ലു. ഈ 19-ാം ദിവസവും പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം ബാകെ കടന്നു വരാം, സാന്നിധ്യം അനുഭവിക്കാം. എബ്രായ ലേഖനം 2:1 വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. എബ്രായ ലേഖനം 2:1 എക്കാലത്തുള്ള ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ വാമൊഴിയാൽ വഴമൊഴിയാൽ അവിടെ നമ്മുടെ അറിയിച്ച ആലോചനകളും ദൈവവചനങ്ങളും അതെ അന്യപ്പെട്ടു പോകാതെ ഒഴുക്കപ്പെട്ടു പോകാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് ഒലിച്ചു പോകാതെ ഈ ദിവസങ്ങളിൽ കേൾക്കപ്പെട്ട വചനം ഉള്ളിൽ സംഭരിപ്പാൻ കരുതിക്കൊള്ളുവാൻ ദൈവം അവസരമൊരുക്കട്ടെ. എന്താണ് കരുതേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തെ നാം കരുതുവാനിടയാകണം. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മിൽ വേണ്ട വിധത്തിൽ ഉറയ്ക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കാനും കഴിയാത്തത്. യേശു പറഞ്ഞ ഭൂമിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അവിടെ ഒരു ഭാഗം പറയുന്നു, വിത്ത് വിതയ്ക്കുവാൻ ഒരുവനും പുറപ്പെടുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു. അതിൽ ഒരു ചിന്ത മാത്രം നിങ്ങളോട് അറിയിക്കട്ടെ, ചിലത് പാറസ്ഥലത്ത് വീണു. പാറസ്ഥലത്ത് വീണ വിത്ത് വേര് ആഴത്തിലിറങ്ങുവാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. സൂര്യൻ ആവശ്യത്തോളം അവിടെ അടിച്ചുവെങ്കിലും അതിനനുകൂലമായി വളരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടു എങ്കിലും സൂര്യകിരണങ്ങളെ ആർജിച്ചെടുക്കാൻ കഴിയാതെ വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. പ്രിയ സഹോദര, കേൾക്കപ്പെട്ട വചനത്തിന് അനുകൂലമായ പ്രതികൂലമായ സാഹചര്യങ്ങൾ വെളിപ്പെടുമ്പോഴും കേൾക്കപ്പെട്ട വചനങ്ങളെ ഉള്ളിൽ സംഭരിച്ചു വെക്കാതെ വേര് പിടിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം എത്ര അനുകൂലതകളും വഴികൾ തുറന്നു വന്നിരുന്നാലും സൂര്യനടിച്ചിരുന്നാലും വേരില്ലായകൊണ്ട് അത് ഉണങ്ങിപ്പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ അനുകൂലതയും പ്രതികൂലങ്ങളുടെയും നടുവിൽ വേരുറയ്ക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം കഴിക്കുവാൻ ഈ പകൽ സമർപ്പിക്കപ്പെടാം. നമുക്കറിയാം, ദൈവത്തിൻ്റെ ദാസനായ കാലേബ് മോശയിലൂടെ കേട്ട ദൂത്, ഏകദേശം 40-45 സംവത്സരം കേട്ട ദൂത് ഉള്ളിൽ സംഭരിച്ചു വെച്ചു. എബ്രോന്റെ മലനാട് നിനക്ക് ഞാൻ കൈവശമാക്കി തരുമെന്നുള്ള ദൂത് നന്നാ ചെറുപ്പത്തിൽ കേട്ടതാ. പക്ഷേ 80 സിഷ്ടം വയസ്സായിട്ട് പ്രായാധിക്യമായിട്ടും ദേശമവകാശമാക്കുവാൻ പോകുമ്പോൾ യോശുവയുടെ കാലം പറഞ്ഞ അന്ന് മോശയുടെ കാലത്ത് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഏകദേശം 40-45 വയസ്സിൽ ഞാൻ കേട്ട ദൂത് അന്ന് ഒഴുകിപ്പോയില്ല, അത് എൻ്റെ ഉള്ളിൽ സംഭരിച്ചു വെച്ചു. എന്താണ്, ഇന്നും പണ്ടത്തെ പോലുള്ള ആരോഗ്യം എനിക്കുണ്ട്. ആ എബ്രോൻ്റെ മലനാട് എനിക്ക് അവകാശം. എൻ്റെ പ്രിയ സ്നേഹിത, കേൾക്കപ്പെട്ട വചനത്തെ, കേൾക്കപ്പെട്ട വായ്ത്തത്വത്തെ ഒഴുകിപ്പോകാതിരിക്കുവാൻ ഉള്ളിൽ സംഭരിച്ചു വെക്കുക. ആ വായ്ത്തത്വം ഉള്ളിൽ സംഭരിച്ചു വെച്ചതിന് എന്താണ് നേട്ടം? പണ്ടത്തെ പോലെ ആരോഗ്യം തൻ്റെ വായ്ത്തത്വ സമയത്ത് ഉണ്ടായിരുന്നു. പ്രിയ സഹോദര, കേൾക്കപ്പെട്ട വായ്ത്തത്വത്തെ വചനം ഒഴുകിപ്പോകാതിരുന്നാൽ വായ്ത്തത്വ നിവൃത്തീകരണ സമയത്ത് പണ്ടത്തെ പോലെ ആരോഗ്യം, വായ്ത്തത്വ നിവൃത്തീകരണത്തിന് വേണ്ടിയുള്ള ആരോഗ്യം നീ കേട്ട വചനത്താൽ വായ്ത്തത്വത്താൽ ലഭ്യമാകാൻ കഴിയും. അത് പിൽക്കാലത്ത് കാലേബിൻ്റെ തലമുറയ്ക്ക് ഒരു അവകാശമായി തീർന്നു.
പിതാവ് ഉള്ളിൽ സംഭരിച്ചു വെച്ച വാഴ്ത്തത്വം തലമുറയ്ക്ക് അതൊരനുഗ്രഹമായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഉള്ളിൽ സംഭരിച്ചു വെച്ച വാഴ്ത്തത്വം പേറിയ മറിയെ നമുക്ക് കാണപ്പെടുവാൻ കഴിയും. മറിയോട് ദൈവം പറഞ്ഞ വാഴ്ത്തത്വത്തെ അവൾ ഉള്ളിൽ സംഭരിച്ചു വെച്ചു. എന്തിനു വേണ്ടി? ഒരു വാഴ്ത്തത്വ നിവൃത്തീകരണത്തിന് വേണ്ടി. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന അമാന്യ ശ്രോതാവേ, നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കഴുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത് സംഭരിച്ചു വെക്കാം. എന്താണ് സംഭരിച്ചു വെക്കേണ്ടത്? എന്താണ് ഒഴുകിപ്പോകാതെ കരുതിക്കൊള്ളേണ്ടത്? കേൾക്കപ്പെട്ട വചനം, കേൾക്കപ്പെട്ട വാഴ്ത്തത്വം. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. വചനം അവരുടെ ജീവിതത്തിലൊരു അനുഗ്രഹവും വിടുതലും കാരണമാകണമേ, വേരുറയ്ക്കുവാൻ കാരണമാകണമേ. ഒഴുകിപ്പോകാതെ അതേ പിടിച്ചു നിർത്തുന്ന ഒരു വേരായി, ഒരു വൻവൃക്ഷത്തെ പിടിച്ചു നിർത്തുന്ന വേരായി പോലെ അവരെ പിടിച്ചു നിർത്തണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീരും യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ.